ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡയറി ഒന്നും അല്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഡയറി ഒന്നുമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, നിങ്ങൾക്ക് ഞാൻ തരികയാണ്. ഇതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങൾ ഒരേ സമയം, രണ്ട് പ്രയോജനം ഇതുകൊണ്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ കഴിയുമോ? സ്പ്രേ, ബൈബിൾ, ഇനി എന്തെങ്കിലും ഉണ്ടോ? കലണ്ടർ പറഞ്ഞു, വേറെ എന്തെങ്കിലും ഉണ്ടോ? കണ്ണാടിയല്ല. ഓക്കെ മതി, നിങ്ങൾ ഇനി ഒത്തിരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാനിതിവിടെ വെക്കുകയാണ്. ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു 7 ക്വസ്റ്റ്യൻ ഞാൻ പൊതുവെ നോർമൽ എല്ലാരോടുമായി ചോദിക്കും. ഈ 7 ക്വസ്റ്റ്യനിൽ ഒരു ഉത്തരം, ഞാൻ 7 ക്വസ്റ്റ്യനിലും ഒരു ഉത്തരം ഒരാൾ പറഞ്ഞാൽ ആ ആൾ രണ്ടാമത്തേന്റെ ഉത്തരം, മൂന്നാമത്തേന്റെ, നാലാമത്തെയും അഞ്ചാമത്തേന്റെയും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഈ 7 പേര് അവസാനം അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നോ? ഞാൻ 7 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഈ 7 ഉത്തരം പറയുന്നവർ 7 പേര് എഴുന്നേറ്റ് നിൽക്കും. പിന്നെ ഞാൻ അവരോടായിരിക്കും ഞാൻ ഉത്തരം ചോദ്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ, താല്പര്യത്തോടെ ഈ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്റെയും ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുമല്ലോ. ഒന്നാമത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഇത് ഏത് പുസ്തകമാണ്, ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ്? യെശയ്യാ 40 വരെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെങ്കിലും ഉത്തരമുണ്ടോ? 31 ഉത്തരം അലോണാമൾ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഇന്ന് നമ്മുടെ ദേവദാസൻ വായിച്ച അധ്യായമാണ്, നമ്മളെല്ലാവരും ചേർന്ന് വായിച്ച വാക്യവുമാണിത്. അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയായത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം, ഐക്യപ്പെട്ടവൻ, നമ്മുടെ നിസീസ്റ്റർ പറഞ്ഞു. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഈ പറയുന്നവർ ശബ്ദം ഉയർത്തി പറയുക, ഒന്നുകിൽ കൈ ഉയർത്തി പറയാമെങ്കിൽ അത് നന്നായിരിക്കും. ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, പൗലോസിന് ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ച്? ഡമസ്കോസിൽ. ആരാണ് ഉത്തരം പറഞ്ഞത്? ഷെർബർ. ഇനി ഒരു 4 ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളൂ അല്ലേ. ശുദ്ധിയുള്ള എത്ര മൃഗങ്ങളെയാണ് പെട്ടകത്തിൽ കയറാൻ കഴിയും? അടുത്ത ക്വസ്റ്റ്യൻ, ജീവജലം സൗജന്യമായി വാങ്ങേണ്ടതാണ്? ആ ഉത്തരം അടുത്ത ഉത്തരമുണ്ടോ? ജീവജലം സൗജന്യമായി വാങ്ങേണ്ടത് ആരാണ്? പറഞ്ഞോ ഉത്തരം, ഉറക്കം പറയാം. എനിക്കില്ലാത്ത പോയിന്റ് വേണ്ട കേട്ടോ. ഉത്തരം വ്യക്തമായി പറയുക. ദാഹിക്കുന്നത് എന്ന് പറഞ്ഞത് അതിനകത്ത് ഉത്തരം നമ്മൾ പൂർണ്ണമല്ല, അതുകൊണ്ട് അതിനൊന്നും ശരി തരാൻ പറ്റില്ല. മറ്റാരെങ്കിലും ഉണ്ടോ? ജീവജലം സൗജന്യമായി വാങ്ങേണ്ടത് ആര്? വെളിപ്പാട് പുസ്തകത്തിലാണ് ഈ ഉള്ളത്. ഉത്തരം ഞാൻ പറയുക, ഇച്ഛിക്കുന്നവർ എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. റെവല്യൂഷൻ 22:17. അടുത്ത ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? 5. എസ്തേർ എന്ന പുസ്തകം എഴുതിയതാണ് മോശ. ആരാണ് പറഞ്ഞത്? ഉത്തരം വളരെ തെറ്റാണ്. ഇരമ്യാവ് തെറ്റാണ്. വളരെ ശരിയാണ്. വെറുതെ കയ്യില്ല പറഞ്ഞേ. ആരാ പറഞ്ഞത്? എഴുന്നേ ഇഷ്ടമാണ്.
അടുത്ത ഇപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യനോട് ഞാൻ ചോദിക്കുകയാണ്, ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നത് എവിടെ വച്ച്? കർമ്മയിൽ. ഉത്തരം തെറ്റാണ്. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നത് എവിടെ വച്ച്? ഉത്തരമുണ്ടോ? ഉത്തരം ഞാൻ പറയുകയാണ്, കീശോൻ എന്ന സ്ഥലത്ത് വെച്ചാണ്. ഒന്ന് രാജാക്കന്മാർ 18:40 വാക്യം. അടുത്ത ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്, ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞവസാനിക്കുന്ന പുസ്തകം എന്താണ്? ഉൽപ്പത്തി. ഉത്തരം ശരിയാണ്. ആരാ പറഞ്ഞത്? ഓക്കെ, നിങ്ങൾ 7 പേരായില്ലേ? 6 പേര് പറഞ്ഞു. അടുത്തൊരു ദിവസത്തിലൂടെ ഇസ്രയേൽ മക്കൾക്ക് മന്ന അവസാനം ലഭിച്ച സ്ഥലം ഏതാണ്? ഇസ്രയേൽ മക്കൾക്ക് മന്ന അവസാനമായി ലഭിച്ച സ്ഥലം. ഇനി കുഞ്ഞുങ്ങളൊക്കെ മിണ്ടാതിരിക്കാൻ, ബൈബിൾ കുഞ്ഞുങ്ങളുടെ ബൈബിൾ ടെസ്റ്റ് കഴിയും കേട്ടോ. ഇനി വലിയൊരു പറയണം. ആരാണ് പറയണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പറഞ്ഞോ. അല്ല, ഇസ്രായേൽ മക്കൾക്ക് മന്ന അവസാനമായി ലഭിച്ച സ്ഥലം. ഉത്തരവുണ്ടോ? ഗിൽഗാലിൽ വെച്ചാണ്. ഓക്കെ, അടുത്ത ഈ 6 പേരും ദയവായി എഴുന്നേറ്റ് നിൽക്കുക. ചോദിക്കട്ടോ? തയ്യാറാണല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. പുതിയ നിയമ പുസ്തകത്തിൽ കെട്ടി ഞാന്നു ചത്തത് ആരാണ്? യൂദയാണ് എന്നെല്ലാവർക്കും അറിയാം. അതല്ല എന്റെ ചോദ്യം. പഴയ നിയമ പുസ്തകത്തിൽ കെട്ടി ഞാന് ചത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആളിന്റെ പേരെന്താണ്? ഉത്തരമുണ്ടോ? ഉത്തരം ഞാൻ പറയുകയാണ്, രണ്ട് ശമുവേൽ 17:23. സിമ്പിൾ ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. കൊരിന്ത്യ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം എഴുതുവാൻ പൗലോസിനെ സഹായിച്ചത് ആര്? ഉത്തരം ശരിയാണ്. അടുത്തൊരു ചോദ്യം, ഏറെ കുടിക്കുന്നത് നല്ലത് അല്ലാത്തത് എന്ത്? ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, യാക്കോബിന്റെ 4-ാമത്തെ മകന്റെ പേരെന്താണ്? ഉത്തരം ശരിയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഇത് പറഞ്ഞിരിക്കുന്നവര് തന്നെ വീണ്ടും പറയണം കേട്ടോ, എങ്കിലേ പ്രൈസ് ഉള്ള. നല്ലവനും നീതിമാനും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഉത്തരം ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? മോശ ലൂക്കോസിന്റെ സുവിശേഷതകളുണ്ട്.
നല്ലവനും നീതിമാനും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? സോറി, ഞാൻ ഉത്തരം പറയുകയാണ്, അരമത്തിക്കാരനായ ജോസഫ്. ഓക്കെ, ഇപ്പൊ മൂന്ന് പേരല്ലേ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? ആ മൂന്ന് പേര് മാത്രം നന്നായിട്ട് ബാക്കിയുള്ള രീതി. രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇസബേലിനെ പേടിച്ച് ഏരിയാവ് പോയത് എവിടെ? ചൂരച്ചെടിയുടെ കീഴ് ആണോ? ഒരു ഗുഹയ്ക്കതാ ഉത്തരം. ബേർശേബ, കുതിരാലേഖന്മാർ 19:3. അവിടുന്ന് പോയത് അത്രപ്പെട്ടു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോറിയ എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തിന്റെ വാസസ്ഥലം. മോറിയ മല. ഉത്തരം ഞാൻ പറയുകയാണ്, കൈപ്പ്. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. ഞാൻ ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ചോദിക്കാൻ പോകാം. ചോദിക്കട്ടോ? പെട്ടെന്ന് പറഞ്ഞോ. ഇസ്രായേൽ മക്കൾക്ക് മന്ന അവസാനമായി ലഭിച്ച സ്ഥലം? ഗിൽഗാൽ. ഉത്തരം ശരിയാണ്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാന അധ്യക്ഷനെ ക്ഷണിക്കും.